ഹായ്, യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ കണ്ട സിനിമയാണ് പാദമുദ്ര. അപ്പോൾ അതിന് ശേഷം യൂട്യൂബ് ആപ്പൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ മൂവി എക്സ്പ്ലനേഷനൊക്കെ പലരും ഇടുന്നുണ്ടപ്പോൾ ഞാൻ അന്ന് കണ്ടപ്പോൾ പല ലെയറുകളും തോന്നിയ ഒരു സിനിമയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ തിരഞ്ഞു നോക്കിയെങ്കിലും ഇതുവരെയും അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, വിശദീകരണം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പേരിൽ തന്നെ പാദമുദ്ര എന്ന പേരിൽ തന്നെ ആ വീഡിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്ന് പറയും. പാദമുദ്ര എന്ന് പറഞ്ഞാൽ ഒരാൾ നടന്നുപോയ കാൽപാദത്തിൻ്റെ മുദ്രകൾ, അതായത് അയാളുടെ അവശേഷിപ്പുകൾ, അയാൾ നടന്നുപോയ വഴിയിലുണ്ടായിരുന്ന അവശേഷിപ്പുകൾ. അപ്പോൾ ആ അവശേഷിപ്പുകളും അതിലൂടെ കയറി വരുന്ന കുറേ കഥാപാത്രങ്ങളും ജീവിതവുമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ പാദമുദ്രയിലെ മോഹൻലാലിൻ്റെ മാതു പണ്ടാരം നടന്നുപോയ വഴിയിലെ അവശേഷിപ്പുകളാണ് സിനിമയിൽ. ഇപ്പോൾ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അതുപോലെ ഒരുപാട് ദ്വയാർത്ഥ പദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന എക്സ്പ്ലനേഷനിലും ആ ദ്വയാർത്ഥ പദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ തുടർന്ന് വീഡിയോ കൊണ്ട് കാണണ്ട. അതുപോലെ തന്നെ സിനിമ ഇതുവരെ കാണാത്തവർ സിനിമ കണ്ടതിനേഷൻ കണ്ടാൽ മതി, കാരണം സ്പോയിലർ അലേർട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് കുറച്ച് ഹൈപ്പ് ഉണ്ടെങ്കിലും പിന്നീട് എന്തോ ഒരു ഡീഗ്രേഡിങ് പോലെയൊക്കെ വന്നിട്ട് വിജയിക്കാതെ പോയൊരു സിനിമയാണ് ഈ പാദമുദ്ര. ആ സമയത്ത് നമ്മുടെ കമലാ സുരയ്യയൊക്കെ മോഹൻലാലിന് ഓസ്കാർ അവാർഡ് വരെ ലഭിക്കേണ്ട സിനിമയായിരുന്നു, അത്രയും നല്ല അഭിനയമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട സിനിമയും കൂടിയാണ് പാദമുദ്ര. ശരിക്കും മോഹൻലാൽ എന്ന നടനെ അടയാളപ്പെടുത്തിയ, അതുവരെ ഒരു കോമഡി സിനിമകളൊക്കെ ചെയ്ത്, പൂച്ചക്കൊരു മുഖത്തുള്ള സിനിമകളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന് അദ്ദേഹം ഒരു നടൻ എന്ന് തെളിയിക്കാൻ സാധിച്ച ഒരു സിനിമയാണ് പാദമുദ്ര. ലാലിൻ്റെ മാതു പണ്ടാരം വരുന്ന ഭാഗങ്ങളാണ് ഏറെ ആസ്വാദ്യകരം. എനിക്കും ഏറെ ഇഷ്ടപ്പെട്ടത് ആ ഭാഗം തന്നെയാണ്. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ സിനിമയിലൊരു യേശുക്രിസ്തുവിൻ്റെ, ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണാം. ഒരു മതപ്രചാരനായ ഇന്നസെൻറ്റിൻ്റെ വേഷം, യേശുക്രിസ്തു ദിവ്യഗർഭത്തിലുണ്ടായ കഥകൾ, ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ താഴെ ചീട്ടുകളി സംഘത്തിൽ ക്ലാവർ ഇറക്കി തുറുപ്പ് ചീട്ട് വെച്ചു എന്ന് പറയുന്നിടത്ത് ഒരു ജാരസന്തതിയായ കുട്ടപ്പനൊരു ആത്മരോഷം വരികയും അയാളെ പ്രവാചകനെ പ്രചാരകനെ തല്ലാനായ അദ്ദേഹം ഓടുന്നെടുത്തുന്നതാണ്. നമുക്ക് എന്തോ ഒരു കാര്യമുണ്ട് ഈ സംഭവത്തിൽ, അതായത് ഇങ്ങനത്തെ ഒരു ഈ കുട്ടപ്പൻ എന്തോ ഒരു പ്രശ്നം പേറുന്നുണ്ട് എന്ന് അവിടെ നിന്ന് മനസ്സിലാവും. അവനാലാകുന്നു അവളൊരു മകനെ പ്രസവിക്കും. നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അറിയുന്നുണ്ടോ എന്നാണ്. അവന്റെ ഒടുക്കത്തിൽ ഒരു പിതാവ്. കുട്ടപ്പൻ്റെ വളർത്തച്ഛനെ കാണുന്നിടത്താണ് അയാൾ അയാളുടെ വിഭാത്മകത വിട്ടൊന്ന് ശാന്തനാകുന്നത്. അപ്പോൾ ആ നാട്ടിലേക്ക് ഓച്ചിറക്കാളയുമായി വന്ന മാതു പണ്ഡാരത്തിൻ്റെ സ്ത്രീകളെ വശീകരിക്കാനുള്ള പഞ്ചാര വർത്താനത്തിലൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു മറ്റൊരു പരസ്ത്രീയിലുണ്ടായ കുട്ടിയാണ് കുട്ടപ്പൻ. അപ്പോൾ അങ്ങനെ പണ്ഡാരത്തിന് സോപ്പിടാനുള്ള ഒരു കഴിവ് വെച്ചിട്ട് നമ്മുടെ കുട്ടപ്പനെ അവിടുത്തെ ആളുകൾ പരിഹസിച്ച് വിളിക്കുന്നൊരു പേരാണ് സോപ്പ് കുട്ടപ്പൻ. ആ വിളി കുട്ടപ്പന് ഭയങ്കര അലോസരമുണ്ടാക്കുന്നൊരു വിളിയാണ്. മാതു പണ്ഡാരത്തിൻ്റെ യഥാർത്ഥ ഭാര്യയിലുണ്ടായിരുന്ന ഉറവശി അവതരിപ്പിക്കുന്ന കഥാപാത്രം പപ്പടം വിൽക്കാൻ പോകുമ്പോൾ ആ പപ്പടക്കൊട്ടയിൽ നിന്ന് പപ്പടം എടുത്തിട്ടൊരു ലോറിക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നല്ല വീതിയും കനവുമുള്ള പപ്പടം കൊടുത്തു തുടങ്ങിയോ പെണ്ണെ എന്ന് ചോദിക്കുമ്പോൾ, കൊടുത്തു തുടങ്ങിയെന്ന് പറയുമ്പം എനിക്ക് അരക്കെട്ട് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ദ്വയാർത്ഥ പദങ്ങൾ ഒരുപാട് സിനിമയിൽ ഇങ്ങോട്ട് ഉടനീളം കാണാൻ സാധിക്കും. വീതിയും കനവുമുള്ള പപ്പടം കൊടുത്തു തുടങ്ങിയോ പെണ്ണെ, അപ്പോൾ അരക്കെട്ട് കണ്ടു വില, എനിക്ക് അരക്കെട്ട് മതി. മുന്നിലത്തെ വിട്ട പല്ല്, മുറുക്കാൻ നിറഞ്ഞ വായ, ചുരുട്ടിക്കയറ്റിയ മീശ, കാമം നിറഞ്ഞ നോട്ടം, തുടയും കാൽപാദവും വിറപ്പിച്ചുള്ള ഇരിപ്പ് തുടങ്ങി സ്ത്രീരംഭടനായ മാതു പണ്ഡാരമായി ലാൽ അസാധ്യ നടനമായാണ് കാഴ്ചവെച്ചത്. ഒരേ സിനിമയിൽ രണ്ട് കഥാപാത്രമാകാൻ, അതും 28 or 27 വയസ്സിലാണെന്ന് തോന്നുന്നു, ഒരു മേക്കപ്പ് പോലുമില്ലാതെ അത് ലാലിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. കാള മണ്ണിൽ ചവിട്ടി ഒരിക്കുന്നത്, കുട്ടിയുടെ ചന്തിയിൽ പിടിക്കുന്നത്, കൂടിയിരിക്കുന്ന ജോത്സ്യന്റെ സ്ഥാനത്തേക്ക് നോക്കിയുള്ള ചിരി, എല്ലാം തെളിഞ്ഞ സ്ത്രീലംബടനായി മാതു പണ്ഡാരത്തെ കൃത്യമായി ലാലിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഭാഗങ്ങളാണിത്. കാളയും കൊണ്ട് ആ നാട്ടിലേക്ക് വന്ന മാതു പിന്നീട് അവിടെ പപ്പടക്കച്ചവടം നടത്തുന്ന ഒരു പെണ്ണുമായി ഇഷ്ടത്തിലാകുകയും പിന്നീട് അവളോട് പ്രതികൂടുകയും പപ്പടക്കച്ചവടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മേച്ചിൽപ്പുറം മാറ്റുകയും പപ്പടവുമായി പോകുന്ന വീട്ടിലെല്ലാം ഉള്ള സ്ത്രീകളെ
വശീകരിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നീടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്തെ കുറച്ച് സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാം. മാധുവിൻ്റെ പപ്പടം എന്നും ഉപയോഗിക്കാം, എൻ്റെ പപ്പടം കണ്ടാൽ പോരാ, തിന്നണം, കാശായിട്ട് തരണ്ട തുടങ്ങിയ സംഭാഷണങ്ങൾ അയാളുടെ ഉദ്ദേശം വ്യക്തമാക്കുന്ന സംഭാഷണങ്ങളാണ്. എന്റെ പപ്പടം ഈ നാട്ടിലെ എല്ലാ ആളുകളും കണ്ടിരിക്കണം, കണ്ടിരുന്നാൽ മാത്രം പോരാ, തിന്നുകയും വേണം. പിന്നീട് സീമയുടെ കഥാപാത്രത്തെ മോഹിച്ച് അവരുടെ ഭർത്താവായ മാളോർക്ക് കഞ്ചാവ് കൊടുത്തു മയക്കി അവരെ പ്രാപിക്കുന്ന രംഗങ്ങളും കാണാം. തീയിൽ വിരൽ തൊട്ട് പൊള്ളിപ്പോകുന്ന മാളവരുടെ ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളാണെന്നൊരു തോന്നൽ പ്രേക്ഷകനുണ്ടാക്കുന്നുണ്ട്. കൂട്ട് ശരിയായ വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് നോക്കുന്ന പണ്ടാരത്തിന് മുന്നിൽ കുത്തുവിളക്ക് കമഴ്ത്തി തിരികെടുത്താതെ അകത്തേ കയറുന്ന മാളവരുടെ ഭാര്യ പറയാതെ പറയുന്നത് വിളക്ക് കമഴ്ത്തിയെങ്കിലും തിരികെടാതെ അകത്ത് മുനിഞ്ഞു കത്തുന്നുണ്ട് എന്ന സൂചനയാണ്. പാതിയടച്ച വാതിൽ പണ്ടാരത്തെ കാത്തിരിക്കുന്നവരുടെ മനസ്സാണ്. അവിടെ കഞ്ചാവടിച്ച മാളവരെ കടന്ന് പണ്ടാരം കുട്ടപ്പന് ജന്മം നൽകുന്നു. പണ്ടാരം മാളവരെ മറികടന്ന പൊളിഞ്ഞ വേലി കാലങ്ങളോളം രണ്ട് വീടിനുമിടയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നതും കാണാം. കാള റെപ്രസെന്റ് ചെയ്യുന്ന പണ്ടാരത്തെ തന്നെയാണെന്ന് പിന്നീട് പണ്ടാരവും മാളവരുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തിനു വേറൊരു കാളയെ വാങ്ങണം, ഇവിടെ ഒരു കാളയുള്ളപ്പോൾ മാപ്പിളാരിപ്പോ ഓച്ചിറക്കാളയും കൊല്ലുന്നുണ്ട് എന്ന് പറയുന്നതിൽ പണ്ടാരത്തിനെതിരെ ഒരു പടയൊരുക്കം മാളവരിന് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന സൂചന തരുന്നു. അയാളുടെ കഴുത്തിൽ കയറിട്ട് വലിക്കാൻ നോക്കുന്ന മാളവരും ഉടനെ തന്നെ അടുത്തൊരു കാളയെ വലിക്കുന്ന ഭാഗത്തിലും ആ ഒരു വിത്തുകാള പ്രയോഗം സ്പഷ്ടമാണ്. അതേപോലെ സീമയുടെ കഥാപാത്രം സർപ്പദോഷം തീർക്കുന്നിടത്ത് ഇതോടെ ദോഷം തീർന്നു എന്ന് പറയുന്നിടത്തും അത്തരമൊരു റെപ്രസെൻറ്റേഷൻ കാണാം. സീമയുടെ കഥാപാത്രവും അയൽക്കാരിയും മുട്ട മാറ്റി വയ്ക്കുന്ന ഭാഗം അയലത്തെ പൂവിനെ കണ്ട് എത്രനാൾ നമ്മൾ പിടയെ ഉണർത്തും എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ കൊച്ചു ഭണ്ഡാരം എന്ന് മകനെ ആളുകൾ കളിയാക്കുന്നതിനെക്കുറിച്ച് കുട്ടപ്പൻ അമ്മയോട് ചോദിക്കുന്നതും കാണാം. പിന്നീട് കാവടി എടുത്ത് വരുന്ന ഭാഗത്ത് മകൻ അദ്ദേഹത്തിൻ്റെ നാണയത്തൊട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നിടത്ത് ഒരു മാത്തു ഭണ്ഡാരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണാം. അതുവരെ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ശൃംഗാരത്തിലുമൊക്കെ അയാൾ പെട്ടെന്നൊരു കുറ്റബോധത്തിലേക്കും പശ്ചാത്തലത്തിലേക്കും പോകുന്ന ഒരു രംഗം കാണാം. അതൊരു അസാധ്യമായ പ്രകടനമായിരുന്നു അവിടെ മോഹൻലാൽ നടത്തിയത്. പിന്നീട് അയാൾ കുറ്റബോധത്താൽ നീറി മയിലാട്ടം ആടിയാടി തിമിർത്ത് മരിച്ചു വീഴുന്നു. അവിടെ ഒരു കന്നുകുട്ടി കെട്ടിൽ കിടന്ന് വട്ടം തിരിയുന്ന കാണാം. പണ്ടാരത്തിൻ്റെ മകനായ കുട്ടപ്പനെയും ഒരു കെട്ടിൽ ചുറ്റിത്തിരിയുന്ന അവൻ്റെ അമ്മയെയും ആ കന്നുകുട്ടിയിൽ നിഴലിച്ച് കാണാം. ശേഷം മാനസിക രോഗത്തിൻ്റെ ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കുട്ടപ്പൻ കൂടത്തിലെ തുരുമ്പ് കളയുന്ന ഭാഗത്ത് മനസ്സിലെ തുരുമ്പ് ഇളക്കിക്കളയുന്നൊരു ആയിട്ടുള്ളൊരു ഒരു ബന്ധിപ്പിക്കൽ കാണാം. പിന്നെ അയാൾ സ്നേഹിക്കുന്ന പെണ്ണിനെ പാറമടയിൽ പണിയെടുക്കുന്നയാൾ ദുരുദ്ദേശത്തോടെ സമീപിക്കുമ്പോഴുള്ള ദൃശ്യം. പാറമടയിൽ കുഴിച്ച കുഴിയിലേക്ക് അയാൾ കമ്പിപ്പാര ഉറപ്പിക്കുന്നു. പിന്നീട് കുട്ടപ്പൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവസാനങ്ങളിൽ അരിപ്പാത്രം കുട്ടപ്പൻ അടിച്ചു തീർക്കുമ്പോൾ അമ്മ അതിൽ സൂക്ഷിച്ച പണ്ടാരത്തിൻ്റെ പപ്പടങ്ങൾ അമ്മയ്ക്ക് പണ്ടാരത്തിനോട് ഇന്നുമുള്ള സ്നേഹം വെളിവാക്കുന്ന ദൃശ്യമാണ്. വിളക്ക് കത്തിച്ചെറിയുന്ന തീപ്പെട്ടിക്കോൾ ചെന്ന് വീഴുന്നത് മാത്തു അവസാനമായി ഉപയോഗിച്ച കാവടിയിലാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാവടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നതും. ഒന്നിൽ കുട്ടപ്പനെടുത്ത് സൂക്ഷിച്ചു വെച്ചതാകാം, അല്ലെങ്കിൽ കുട്ടപ്പൻ്റെ അമ്മ എടുത്ത് സൂക്ഷിച്ചു വെച്ചതും ആകാം. അബദ്ധവശാൽ തട്ടിയണ വിളക്ക് വീണ്ടും കത്തിച്ച് പൊട്ടിയ ചില്ലുകൾ വൃത്തിയാക്കി ജീവിതം ഒന്ന് അടുക്കും ചിട്ടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കുട്ടപ്പൻ വീണ്ടും കുറ്റപ്പെടുത്തലുകൾ കേട്ട് ചില്ലുകൾ കൈകളിൽ അമർത്തി രോഷം തീർക്കുന്ന ഭാവവും കാണാം. ഇപ്പോൾ അവസാനങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം മുതലുള്ള ആ യേശുക്രിസ്തു റെപ്രസെൻറ്റേഷനിലേക്ക് തന്നെ സിനിമ വരുന്നത് കാണാം. യേശു കുരിശിൽ കിടന്നുപോലെയാണ് കുട്ടപ്പൻ വേലി പൊക്കുന്നത്. മുൾക്കിരീടം ചൂടിയ യേശുവിനെ അനുസ്മരിപ്പിച്ചാണ് ആ മുൾവേലി എടുത്തിട്ട് കുരിശുമല കയറി യേശുവിനെ പോലെ കുട്ടപ്പനും ഓടുകയാണ്. അയാളെ ക്രൂശിക്കുന്ന ജനക്കൂട്ടം പുറകിലും അവിടെ വീണ്ടും യേശുവിൻ്റെ വചനങ്ങൾ പറയുന്ന വൈദികനെ കാണാം. ആ ജാരസന്ധതി എന്ന മുൾക്കിരീടം ഉയർത്തി അയാൾ കൈകളിലൂടെ ചോരയൊലിച്ച് നിൽക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ശൃംഗാരവും പശ്ചാത്താപവും കലർന്ന മാത്തു ഭണ്ഡാരവും അവഹേളനവും പരിഹാസവും നിസ്സഹായവസ്ഥയും കലർന്ന കുട്ടപ്പനുമായി രണ്ട് റോളുകളിൽ ഒരു നടൻ എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു മോഹൻലാലിനെ അടയാളപ്പെടുത്തിയ ഒരു സിനിമയാണ് പാദമുദ്ര. അപ്പോൾ ആർ സുകുമാരനായിരുന്നു ഇതിൻ്റെ കഥയും സംഭാഷണവും സംവിധാനവുമെല്ലാം നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. മുമ്പ് ഒരു സിനിമയിലും അദ്ദേഹം അസിസ്റ്റൻ്റായിട്ടോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യാത്ത സിനിമയാണ്. കുറച്ചൊക്കെ ഒരു 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 പകുതിക്ക് ശേഷം സംവിധാനത്തിന് കുറച്ച് കൈവിട്ടു പോയതുപോലെ തോന്നി. അതും കൂടെ കൃത്യമായിരുന്നെങ്കിൽ ഒരു ക്ലാസിക് സിനിമയായി ഇന്നും അറിയപ്പെടുന്ന സിനിമയായേനെ പാദമുദ്ര. ഭക്തി പരിസരങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ഭക്തരതി എന്നുള്ള രീതിയിൽ സിനിമയെ വ്യാഖ്യാനിക്കാം എന്ന് തോന്നുന്നുണ്ട്. അതുപോലെയാണ് അതിലെ പാട്ടുകൾ വരെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സംഭാഷണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് സംഹാര താണ്ഡവമാടുന്ന നേരം ശൃംഗാര കേളികളാടുന്നു എന്നുള്ള രീതിയിലാണ് സംഗീതം വരെ ലിറിക്സ് വരെ പോകുന്നത്. മാധു ഭണ്ഡാരത്തിൻ്റെ കാവടിയാട്ടം വരുന്ന രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാൽ ചലനങ്ങൾ നോക്കി ഇങ്ങനെ വിസ്മയിച്ച് നോക്കിയിരിക്കാൻ എനിക്ക് ഒരു ഒരു കലാകാരനെ ഇങ്ങനെ വിസ്മയിച്ച് നോക്കിയിരിക്കുന്നൊരു രംഗമായിരുന്നു അത്.
അക്കാലത്ത് ഈ സുരാജൊക്കെ ആദ്യ കാലങ്ങളിൽ നേരിട്ടതുപോലെ ഈ മോഹൻലാൽ വന്നപ്പോൾ മോഹൻലാൽ കുറേ കുട്ടിക്കളിയും കോമഡിയും തമാശയൊക്കെ ആയിട്ട് അന്നത്തെ കാലത്തുള്ള നായക നടന്മാരെല്ലാം പൗരുഷമുള്ള വേഷങ്ങളൊക്കെ ആയിരുന്നു. തമാശയ്ക്ക് വേറൊരു നടൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നപ്പോൾ മോഹൻലാൽ എല്ലാം ഡാൻസ് കോമഡി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇതൊരു ഇതാണോ ഒരു അഭിനേതാവ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നലിനെയൊക്കെ മറികടന്ന് ആളുകളെ വിസ്മരിപ്പിച്ചതാണ് പാദമുദ്രയിലെ മാത്തുപണ്ടാരവും കുട്ടപ്പനും. ജോൺസൺ മാഷിൻ്റെ സംഗീതം എടുത്തു പറയാനാണ് ഇപ്പോഴും രണ്ട് മൂന്ന് പാട്ടുകൾ പാദമുദ്രയിൽ ഇപ്പോഴും ഹിറ്റാണ്, പുതുമ ഇപ്പോഴും നഷ്ടപ്പെടാത്ത പാട്ടുകളാണ്. അഗസ്റ്റിൻ നിർമ്മിച്ച് സുകുമാർ സംവിധാനം ചെയ്ത സിനിമ 1988 June 24 റിലീസ് ചെയ്തത്. 32 വർഷമായിട്ടും ഈ സിനിമ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മികച്ച സിനിമയാണ് മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂട്യൂബിലുണ്ട്, പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇഴകീറി പരിശോധിച്ച് ഇന്നത്തെ കാലത്തിൽ തിരക്കഥയടക്കം കൊലവിളിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതുപോലുള്ള തുറന്ന് എഴുതിയ ഇഴവിരിയാതെയുള്ള സിനിമകൾ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഴമുറിയാത്തൊരു ആസ്വാദനം കിട്ടണമെങ്കിൽ പഴയകാലത്തെ സിനിമകൾ തന്നെ കാണണം എന്നുള്ളതുകൊണ്ടാണ് പഴയ സിനിമകൾ ഇങ്ങനെ എടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴയ സിനിമകളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വീഡിയോകളുമായി വീണ്ടും വരും. അപ്പോൾ അടുത്തൊരു ഏതെങ്കിലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.